അസ്സലാമു അലൈക്കും കുഞ്ഞുങ്ങളെ, എല്ലാ മക്കളും മലയാളത്തിന്റെ ടെക്സ്റ്റ് എടുത്തേ. എന്നിട്ട് പേജ് നമ്പർ 47 നോക്കുക. എടുത്തോ? അതിൽ മാതൃക പോലെ എഴുതാം. കണ്ടോ, ഇവിടെ മാതൃക തന്നിട്ടുണ്ട്. മക്കൾ അതുപോലെ എഴുതണം. ഇവിടെ ക കാ, കി കീ, കു കൂ, ക കം തന്നിരിക്കുന്നുണ്ടോ? ഇതുപോലെ ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങളും എഴുതണം. അപ്പൊ എങ്ങനെ എഴുതും? ച ആ ച, ചി ചീ, ചു ചു, ച ചം, അങ്ങനെ എഴുതണം. അതുപോലെ ഡ ഡ, ഡി ഡി, ഡു ഡു, ഡ ഡം, അങ്ങനെ മാ വരെ എഴുതണം. അതുപോലെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കാം. ഇവിടെ തന്നിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കണം. ഇവിടെ കു എന്നുള്ള അക്ഷരം തന്നു. എന്നിട്ട് നിങ്ങൾ അവർ വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടോ? കുട, കുരുവി, കുതിര. ഇനി മക്കൾ അതുപോലെ എഴുതണം. താവച്ച്, താവച്ച് എന്തൊക്കെ വാക്കുകളുണ്ട്? ആ താമര, താലം, ആ താനം, ഇങ്ങനെ പല വാക്കുകളുണ്ട്. അപ്പൊ ചി വെച്ച് എന്തുണ്ട്? ചിരി, ചിരവ, ചിതൽ. പിന്നെ ഡ് വെച്ച് കാട്, മേട്, അങ്ങനെ പലതുകളുണ്ട്. അപ്പൊ നിങ്ങൾ അതേപോലെ വാക്കുകൾ ഉണ്ടാക്കണം കേട്ടോ. രം വെച്ച് മരം, വരം, തരം. വി വെച്ച് വീട്, വീണ, അതുപോലെ വാക്കുകൾ ഉണ്ടാക്കിയിട്ട് ചെയ്താക്കണം. പിന്നെ അതിന് 5 ദിവസം അവധിയായിരിക്കും. ഈ അവധിയുള്ള ദിവസങ്ങളിൽ മക്കളെ എല്ലാം ഇരുന്ന് പഠിക്കണം. 5ഉം 6ഉം, 5ഉം 6ഉം പാഠം നന്നായിട്ട് പഠിക്കണം. അതിനകത്ത പദങ്ങളും പദസൂര്യനും ഒക്കെ ചെയ്ത ഈ അവധി കഴിഞ്ഞിട്ട് ഉള്ള ദിവസം ടെസ്റ്റ് പേപ്പർ ഇടും വാക്കുകൾ. അന്നേരം കറക്റ്റായിട്ട് തെറ്റിക്കാതെ എല്ലാ മക്കളും എഴുതി ചെയ്താക്ക അയക്കണം കേട്ടോ. അതുപോലെ നമ്പർ നെയിംസും ഈ അവധിയുള്ള ദിവസങ്ങളിൽ ഇരുന്ന് പഠിക്കണേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.